എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഉണക്ക മിനിറ്റ് ഒരു കറി വയ്ക്കാൻ വിചാരിച്ചു. നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. അടിപൊളിയ പരവ മീനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിപ്പം എനിക്ക് കോരയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷായിട്ടൊക്കെ ഉണക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവരെ ഇന്ന് മേടിച്ചതാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഉണക്കമീൻ, പച്ചക്ക, തക്കാളി, മാങ്ങ, പച്ചമുളക്. നമുക്ക് കുറച്ച് നേരം ഈ ഉണക്കമീൻ വെള്ളത്തിട്ട് വയ്ക്കണം. ഇപ്പോൾ കുറേ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഒരു കുറച്ച് സമയം നമുക്ക് ഇത് വെള്ളത്തിട്ട് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ നോക്കാം. നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ഒരു കപ്പോളം നമുക്ക് അരമുറി തേങ്ങ എടുക്കുക. പിന്നെ അതിലേക്ക് ചെറിയൊരു സ്പൂൺ മുളക് പൊടി, ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, കുറച്ച് ഉലുവ, കൊച്ചുള്ളി, ഇതിത്രയും കൂടെ ചേർത്ത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ഞാനിത് അരച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇതെല്ലാം കൂടെ കേട്ടോ. അപ്പം ഞാനത് കാണിക്കാൻ മറന്നതുകൊണ്ടാണ് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരുന്നത്. ഞാനിതെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ അരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഉലുവ, കൊച്ചുള്ളി. അപ്പോൾ ഇത്രയും വെച്ച് ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് പച്ചക്ക തൊലി കളഞ്ഞെടുക്കാം. ആ, നമുക്കിത് ഇതിൻ്റെ തൊലി കളയാം. എൻ്റെ അടി തൊലിക്കൊക്കെ ഗുണമാണ്, പക്ഷേ എന്തോ മേളിലിരിക്കണോ? മാങ്ങയും ഞാൻ ചെത്തിയിട്ടിട്ടുണ്ട്. ഇപ്പം എടുക്കാം, ഇപ്പം എടുക്കാം. ഓ, മേളിയിരുത്തണോ? എന്താ വരും, എന്താ വരും, തുറക്കണോ? നമ്മളിങ്ങനെ ഇത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെള്ളത്തിൽ കുറച്ച് നേരം ഇടണം കറയൊക്കെ കളയാനായിട്ട്. ഓ, ഇതാ വരുന്നത്, ഇതാ വരുന്ന അച്ഛമ്മേ. മേലി നോക്കണം. നമ്മളൊരു ചട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഞാനൊരു 3 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിടാം. നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്ക ഇതിനകത്തിട്ട് കൊടുക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചിട്ടുണ്ട്.
അടുപ്പിലിട്ട് വയ്ക്കും. രാവിലെ സ്കൂളിൽ പോകാനുള്ള ഒരുങ്ങിയൊക്കെ വന്ന് നമ്മുടെ പീക്കുമോൾ ഇങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. എൻ്റെ പീക്കുമോൾക്ക് രണ്ടൈറ്റത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, പനിയായതുകൊണ്ട്. ഏതൊക്കെയായിരുന്നു മോള് പങ്കെടുക്കാൻ ഉദ്ദേശിച്ചത്? ആ മലയാള ആക്ഷൻ സോങ് ഒന്ന് ചെല്ലാവും അതിനകത്ത്. ചെന്ന് പാടെ, ഒന്ന് പാട്. നമുക്ക് ഇതിനകത്ത് മോള് പാട്ട് പാടുമെന്ന്. എന്തോ ഏതായിരുന്നു? മണ്ണാങ്കട്ടയും പാടെ, ഒന്ന് പാട്. അപ്പൊ ഇതിനകത്തൂടെ ഇടിയപ്പം അയ്യാക്ക് ഒന്നും ഇഷ്ടങ്ങള് കേട്ടാ. അവക്ക് ഇടിയപ്പം ഒന്നും ഇഷ്ടമല്ലൊന്ന്. അപ്പം നമ്മൾ എല്ലാം തീ വറ്റിച്ച് നമ്മളെ ഉണക്കമീനും പച്ചക്കയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ അടുപ്പിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നല്ല തിളച്ച് വരട്ടെ. നമ്മൾ അരപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെ മീനകത്ത് ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ഉപ്പൊക്കെ നമ്മൾ ലാസ്റ്റ് അരപ്പൊക്കെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ചേർത്താൽ മതി. ആദ്യം ഉപ്പ് ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഉപ്പിട്ട് ഉണക്കുന്ന മീനാണിത്. അപ്പം നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കൊണ്ടുവരുന്ന ഒരു കൊച്ചാണ് കേട്ടോ. അപ്പോൾ ഉണക്ക മീൻ അല്ല, ഉണക്ക കൊഞ്ചും ഒക്കെ കൊണ്ടുവരും. അതൊക്കെ ഇട്ട് ഞാനും ഓരോന്ന് കാണും. ഞാൻ അതും മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് ഈ മഴക്കാലത്ത് മീനെ ഒക്കെ വരാനൊക്കെ പാടല്ലേ. അപ്പം നല്ല പരവയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. ഓക്കെ, നമുക്കിത് അടച്ച് വെച്ചു. നമ്മളുടെ കറിയൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ആരൂടെ പോന്ന് നോക്കട്ടെ, ഒറ്റയ്ക്ക് പോവോ? രാവിലെ ഓരോരുത്തർ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേട്ടൻ എന്താ ജോലിക്ക് പീക്കു സ്കൂളിൽ, പാവന ഒരുങ്ങുന്ന ഓഫീസിൽ പോവാൻ. രാവിലെ ഞങ്ങളുടെ ജോലിയൊക്കെ ഒതുങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം നമ്മളുടെ ഇതൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ്, അതായത് അരമുറി തേങ്ങ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. മുളകൊക്കെ, മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം. ഞാനൊരു ചെറിയ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഉലുവ ഇതെല്ലാം കൂടെ കൂട്ടി അരച്ച അരപ്പാണ്. അപ്പം നമുക്ക് ഇത് തിളച്ച് വരട്ടെ. നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളം കൂടി ഇന്നത്തെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കല്ല് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് തിളച്ച് കഴിഞ്ഞ് ഇച്ചിരി കൂടെയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയതും കൂട്ടി നമുക്ക് ഒരുപാട് ചോറ് കഴിക്കാം കേട്ടോ. ഒന്നുകൂടെ നമുക്ക് അടച്ചു വെക്കാം, തിളച്ച് വരട്ടെ. നമ്മളെ കറി ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഉപ്പ് നോക്കിയിട്ടില്ല, ഇനി ഉപ്പ് നോക്കാമെന്ന് വിചാരിച്ച്. ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് വേണം കേട്ടോ. അപ്പം ഞാനതിന് ഇച്ചിരി ഉപ്പും കൂടി ഇടിയാം. നമുക്ക് കടുക് വറുക്കാം. ഒരുവിധം കറി റെഡിയായിട്ടുണ്ട്. ഇച്ചിരി ഒരു 5-10 മിനിറ്റും കൂടെ കിടക്കട്ടെ. നമുക്കിനി കടുക് വറുക്കാം. നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിതാ ഇതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും മുളകും കൂടെ ഇടുക. നാജി എടുത്താ നോക്കട്ടെ. ആര് തന്നത്?
അങ്ങോട്ട് കൊടുക്കണേ അത് മണിക്കുട്ടൻ്റെ അത് നമ്മളുടെ കറിയിൽ നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ഉണ്ട് നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ കടുകുറുത്ത് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അരി പോലെ ഉണക്ക മീൻ പച്ചക്കായിട്ട് വെച്ചത് റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കെല്ലാം നല്ലത് കിട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, പറഞ്ഞാൽ പാട്. കിടക്കാരം ചൊല്ലി കളിക്കാൻ പോയി, കരി വെക്കുന്നണലിൽ കിടമാസം കിടക്കാരം ചൊല്ലി കളിക്കാൻ പോയി, മണ്ണാങ്കട്ടയിലും കണ്ണാരം കുത്തി കളിക്കാൻ പോയി. മാലോകരെല്ലാരും അമ്പരുന്നു, മാനത്ത് ദൂര ദൂര മഴ വന്നു. മാലോകരെല്ലാരും അമ്പരുന്നു, പേടിച്ച് വിടക്കിങ്ങരിയിലെ മേൽ പെട്ടെന്ന് മക്കട്ട കേറിയു. മണ്ണാങ്കണലിൽ കർക്കിടമാനം എടുക്കാനും ചൊല്ലി കളിക്കാം, കരി വെപ്പിണലിൽ കർക്കിടമാസം കടുകാരം ചൊല്ലി കളിക്കാം. മണ്ണാങ്കട്ടേ കരിയും കണ്ണാരം പൊട്ടി കളിക്കാം. നന്ദി, നമസ്കാരം.